Hi friends, I am Ponnappan. Welcome to my channel. So, we have a pachakari, nalla valam kodukkanam ennallathu nalla reethiyil namukku vilavu labhikkullu. Appo nammal jaivavayittu nalla oru jaiva slurry aanu innu undakkanayittu povunnathu. Appo ningalkkariyam nammal solid aayittulla allengil khara roopathilulla valam kodukkunnathinekkalum pettannanu chedikale drava roopathilulla allengil vella roopathilulla nammal vellavayittu koduthu kaniyal pettannanu chedikale adinte veerilude valam velichedukkunnathu. Appo namukku nalla oru jaiva slurry innu engenaanu ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ നമ്മുടെ പച്ചക്കറികൾക്ക് ആവശ്യമായിട്ടുള്ള വളർച്ചയ്ക്കും പൂക്കൾക്കും പൂക്കൾ ഉണ്ടാകാനും അതുപോലെ തന്നെ വലിയ കായകളൊക്കെ ഉണ്ടാകാനുള്ള നല്ലൊരു ജൈവ സ്ലറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക അതുപോലെ നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ചെടികൾക്ക് ദ്രവരൂപത്തിലുള്ള വളങ്ങളാണ് കൊടുക്കുന്നത് നല്ലതെന്ന് പറഞ്ഞു അപ്പോൾ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മഴയുള്ള സമയത്ത് അല്ലെ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ദ്രവരൂപത്തിലുള്ള വളം കൊടുക്കണ്ട അതിന് പകരം മഴയില്ലാത്ത ഒരു ദിവസം ഒഴിച്ചു കൊടുത്താൽ മതിയാവും അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വേര് പെട്ടെന്ന് വളം വലിച്ചെടുക്കുകയും അതുകൊണ്ട് പെട്ടെന്നൊരു എഫക്റ്റ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പോൾ നമ്മൾ കട്ടിയായിട്ടുള്ള വളമാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ അത് അഴുകി അത് മണ്ണിൽ ലയിച്ച് അത് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ സമയമെടുക്കും അപ്പോൾ നമുക്ക് നല്ലൊരു വളം ഇന്ന് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ട സാധനങ്ങളെന്ന് പറയുന്നത് നമുക്ക് കപ്പലിൻ്റെ പിണ്ണാക്ക് ആണ് വേണ്ടത് ആദ്യം ഇത് ഇതാണ് കപ്പലിൻ്റെ പിണ്ണാക്ക് ഇത് നൈട്രജൻ്റെ കലവറയാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇതിനകത്ത് കുറച്ച് പൊട്ടാസ്യവും അതുപോലെ തന്നെ ഫോസ്ഫറസും ഒക്കെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം ചെടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നൈട്രജനാണ് നൈട്രജൻ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നാണ് ചെടികൾ വളരുന്നത് അപ്പോൾ ചെടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് നമ്മുടെ ഈ കപ്പലിൻ്റെ പിണ്ണാക്ക് അതുപോലെ തന്നെ പൂക്കൾ ഉണ്ടാകാനും ഒക്കെ നല്ലതാണ് ഈ കപ്പലിൻ്റെ പിണ്ണാക്ക് അപ്പോൾ നമ്മുടെ കപ്പലിൻ്റെ പിണ്ണാക്കാണ് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് അപ്പോൾ ഇത് നമ്മുടെ സ്റ്റേഷനറി ഷോപ്പുകളിൽ കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ വളം വിൽക്കുന്ന കടകളിലോ അല്ലെങ്കിൽ ഓൺലൈനിലായിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ നമുക്ക് ഇതാണ് ആദ്യമായിട്ട് വേണ്ടത് അപ്പോൾ ചെടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ല സംഭവം നമ്മുടെ കയ്യിൽ ഇപ്പോൾ എത്തി ഇനി അടുത്തത് വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ വേപ്പിൻ പിണ്ണാക്കാണ് നമുക്ക് വേണ്ടത് നമ്മൾ വേപ്പെണ്ണയുടെ പല കീടനാശിനികൾ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ നമ്മുടെ ചെടികളെ സംരക്ഷിക്കാനായിട്ട് വേപ്പെണ്ണ നമ്മൾ എപ്പോഴും സൂക്ഷിക്കാറുണ്ട് അപ്പോൾ വേപ്പിൻ കുരുവിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന എണ്ണ വേർതിരിച്ചെടുത്തിട്ട് ബാക്കി കിട്ടുന്നതാണ് ഈ വേപ്പിൻ പിണ്ണാക്ക് അപ്പോൾ ഈ വേപ്പിൻ പിണ്ണാക്കാണ് നമുക്ക് അടുത്തായിട്ട് വേണ്ടത് അപ്പോൾ ഈ വേപ്പിൻ പിണ്ണാക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പൊട്ടാസ്യം കൂടുതലായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വലിയ പൂക്കളും കായകളും ഒക്കെ ഉണ്ടാകാനായിട്ടും നിറയെ പൂക്കളൊക്കെ ഉണ്ടാകാനായിട്ട് നല്ലതാണ് അപ്പോൾ പൊട്ടാസ്യം ഇതിനകത്തുണ്ട് പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിലുള്ള പ്രശ്നങ്ങളെല്ലാം ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാനായിട്ട് ഈ വേപ്പിൻ പിണ്ണാക്ക് പറ്റും നമ്മളിതിന് പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് നമ്മുടെ തക്കാളിക്കൊക്കെ വരുന്ന നിമാവിര എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അപ്പോൾ ആ നിമാവിരയെല്ലാം നമുക്ക് ഒഴിവാക്കാനായിട്ട് ഈ വേപ്പിൻ കുരുവിൻ്റെ അല്ലെങ്കിൽ ഈ വേപ്പിൻ പിണ്ണാക്ക് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇതൊരു കീടനാശിനിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ മണ്ണിന് ഏറ്റവും നല്ലത് നമ്മുടെ ഈ വേപ്പിൻ പിണ്ണാക്കാണ് അപ്പോൾ അത് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ എല്ലുപൊടിയാണ് നോക്കിയേ എല്ലുപൊടിയുണ്ടോ എല്ലുപൊടിയാണ് ഇത് ഞാനിതെല്ലാം ഇങ്ങനെ ഡയറക്റ്റ് കൈകൊണ്ടെടുക്കുന്നത് വെച്ചിട്ട് നിങ്ങൾ ഇത് എല്ലാവരും ഒന്നും അങ്ങനെ ചെയ്യേണ്ട കാരണം ചിലർക്കൊക്കെ ഇത് എന്തെങ്കിലും അലർജി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ ഡയറക്റ്റായിട്ട് കൈകൊണ്ടെടുക്കണ്ട നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ് കൊണ്ടോ അല്ലെങ്കിൽ ഗ്ലൗസ് ഉപയോഗിച്ചിട്ടൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഈ എല്ലുപൊടിയാണ് നമുക്ക് അടുത്തത് വേണ്ടത് അപ്പോൾ എല്ലുപൊടിയിൽ ഫോസ്ഫറസിൻ്റെ അളവ് ഏറ്റവും കൂടുതലാണ് അപ്പോൾ നമ്മുടെ മണ്ണിൻ്റെ അല്ലെങ്കിൽ വേരിൻ്റെ നല്ല രീതിയിലുള്ള വളർച്ചയ്ക്കും കായകൾ വലുതാകാനായിട്ടും നിറയെ കായകൾ ഉണ്ടാകാനും ഒക്കെ നമുക്ക് ഫോസ്ഫറസ് നല്ലതാണ് അപ്പോൾ എല്ലുപൊടി ഞാൻ പറഞ്ഞു നമ്മുടെ വേര് നല്ല രീതിയിൽ വളരാനും അതുപോലെ തന്നെ വളങ്ങളെല്ലാം നന്നായിട്ട് വലിച്ചെടുക്കാനും വേരിന് നല്ല ആരോഗ്യം ഉണ്ടാകാനും അതുപോലെ തടി വേര് വളരുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ തണ്ടും അല്ലെങ്കിൽ തടി അതുപോലെ ഇലകളും എല്ലാം നല്ല ഭംഗിയായിട്ട് വളരാനും വലിയ പൂക്കളും കായകളും ഒക്കെ ഉണ്ടാകാനും നമ്മുടെ പൂക്കളൊക്കെ ഒത്തിരി ഉണ്ടാകാനും ഒക്കെ നമുക്ക് ഈ ഫോസ്ഫറസ് നല്ലതാണ് അപ്പോൾ നമുക്ക് എല്ലുപൊടിയും വേണം അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ചെടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മൂലകങ്ങളും അതിനകത്തായി നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും എല്ലാം നമുക്ക് ഇതിനകത്തായി അതുപോലെ അത്യാവശ്യം കീടനിയന്ത്രണത്തിനുള്ള സംഗതികളും ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് നമുക്ക് വളം ഇതിനകത്തുനിന്ന് ലഭിക്കും അപ്പോൾ ഇത് നമുക്ക് വളം വയ്ക്കുന്ന കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ ഓൺലൈനിലായിട്ടും ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അതുപോലെ വേറെ ഒരു സാധനം കൂടെ നമുക്ക് ഇതിനകത്ത് ചേർക്കാം പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ് കേട്ടോ ഈ ശർക്കരയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ വളങ്ങളുടെയൊക്കെ ഫെർമൻറ്റേഷൻ അതായത് പുളിപ്പിക്കൽ പ്രക്രിയയൊക്കെ പെട്ടെന്ന് നടക്കുകയും അതുപോലെ തന്നെ ഒരു ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാകാതിരിക്കും ഇപ്പോൾ എല്ലുപൊടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ
അല്ലെ വേപ്പിൻ പിണ്ണാക്കോ അല്ലെങ്കിൽ നമ്മുടെ കപ്പലിൻ്റെ പിണ്ണാക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം ചെറിയൊരു സ്മെല്ലൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒഴിവാക്കാനായിട്ട് നമുക്ക് നമ്മുടെ ഈ ശർക്കര നല്ലതാണ്. അപ്പോൾ കുറച്ച് ശർക്കര, ഒരു ഉണ്ട ശർക്കരയോ എന്തെങ്കിലും നമ്മുടെ ഇവിടെ ഇങ്ങനെ പൊടിയായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ശർക്കര ഞാനൊരു രണ്ട് തവിയോളം ഞാൻ അത് എടുത്തിടുകയും ചെയ്യും. അപ്പോൾ നമുക്കിതിൻ്റെ അളവും കാര്യങ്ങളും ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ഈ ജൈവ സ്ലറി ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ബക്കറ്റാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാം അളവെന്ന് പറയുന്നത് നമ്മുടെ ഇത് അളവിനനുസരിച്ച് വേണം ബക്കറ്റ് എടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരേ അളവാണ് ഇതിനെല്ലാം വേണ്ടത്. ഇപ്പോൾ ഞാൻ ഈ ഒരു കപ്പ് മഗ്ഗിനാണ് എടുക്കുന്നതെങ്കിൽ ഈ മൂന്നും ഈ ഒരു അളവ് ഈ മഗ്ഗിൽ തന്നെ വേണം. അപ്പോൾ ഞാനൊരു രണ്ട് മഗ്ഗ് ആണ് എടുക്കുന്നത്. നമ്മുടെ വീട്ടിൽ എന്തുമാത്രം പച്ചക്കറികളുണ്ടോ അതിനനുസരിച്ച് വേണം നമ്മൾ വളം റെഡിയാക്കാനായിട്ട്. പിന്നെ ഇത് എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും, അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒഴിച്ചു കൊടുക്കണം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ നമ്മുടെ കപ്പലിൻ്റെ പിണ്ണാക്ക്, അപ്പോൾ ഇത് ഞങ്ങൾ കപ്പലിൻ്റെ പിണ്ണാക്ക് എന്നാണ് പറയുന്നത്. കപ്പലിൻ്റെ പിണ്ണാക്കോ കടലപ്പിണ്ണാക്കോ എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പം നമുക്ക് ആദ്യം കപ്പലിൻ്റെ പിണ്ണാക്ക് ഒരു രണ്ട് മഗ് എടുക്കാം. അപ്പോൾ ഞാൻ രണ്ട് പിടി രണ്ട് മഗ്ഗ് കപ്പലിൻ്റെ പിണ്ണാക്കിട്ടു. അപ്പോൾ അടുത്ത് നമുക്ക് എല്ലുപൊടി ഇടാം. അപ്പോൾ എല്ലുപൊടിയും നമുക്ക് രണ്ട് മഗ്ഗിലായിട്ട് എല്ലുപൊടി ഇടാം. ഇതിനെല്ലാം ഏകദേശം ഒരു 50 മുതൽ 60 രൂപ വരെയാണ് കടകളിൽ വരുന്നത്. പല സ്ഥലങ്ങളിലും ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാകും. അടുത്ത നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക്, അതും നമുക്കെടുക്കാം. അപ്പോൾ നമ്മൾ രണ്ട് മഗ്ഗ് അത് വിട്ടുകൊടുത്തു. പിന്നെ ഇനി വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ശർക്കരയാണ്. അപ്പോൾ നമ്മുടെ ശർക്കര ഇതിപ്പം നമുക്കിങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു രണ്ട് തവി അല്ലെ, രണ്ടോ മൂന്നോ തവി നമുക്കിടാം. അപ്പോൾ ഈ ശർക്കരയും കൂടി ഇടുക. അപ്പോൾ ശർക്കര ഇടുന്നത് ഇത് ശർക്കര നിർബന്ധമൊന്നുമില്ല, പക്ഷേ നമുക്ക് കുറച്ച് കൂടുതൽ ഫെർമെൻറ്റേഷൻ എളുപ്പമാക്കാനും അതുപോലെ തന്നെ നാറ്റമൊക്കെ ഒഴിവാക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുക്കാൽ ഭാഗത്തോളം വെള്ളം ഒഴിച്ചെടുക്കാം. കാരണം കപ്പലിൻ്റെ പിണ്ണക്കെല്ലാം കുതിർന്ന് കഴിയുമ്പോഴത്തേക്കും ഇതങ്ങ് പൊങ്ങി വരും. അപ്പോൾ അല്ലെങ്കിൽ കുറച്ചുകൂടെ വലിയ പാത്രം എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം ഇത് കുതിർന്ന് വരും കേട്ടോ, നമ്മുടെ കപ്പലിൻ്റെ പിണ്ണാക്കൊക്കെ കുതിർന്ന് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ കുതിർന്ന് വരട്ടെ. നമുക്കൊരു മുക്കാൽ ഭാഗത്തോളം വെള്ളം ഒഴിക്കാം. അതിനുശേഷം ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് വരട്ടെ. ഇപ്പോഴും ഇളക്കണ്ട, നമ്മൾ നാളെ അതായത് ഒരു ദിവസം കഴിയുമ്പോൾ മുതൽ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിപ്പോൾ ഒരു 7 ദിവസമായി. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഇതൊന്നും ഇങ്ങനെ ക്ലോക്ക് വൈസിൽ അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഏതെങ്കിലും ഒരു ദിശയിലേക്ക് മാത്രമേ ചെയ്യാവുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു ദിശയിലേക്ക് നമ്മളൊന്ന് നന്നായിട്ട് രാവിലെയോ വൈകുന്നേരമോ ഏതെങ്കിലും ഒരു ദിവസം ഒരു സമയത്ത് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഒരു 7 ദിവസമെങ്കിലും ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്കിത് 1:10 എന്നുള്ള രീതിയിൽ, അതായത് ഒരു മഗ്ഗ് വളത്തിന് ഒരു 10 മഗ്ഗ് വെള്ളവും കൂടെ ചേർത്ത് നമുക്കിത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നോക്കിയേ, നമ്മുടെ ഇത് നന്നായിട്ട് ഞാനിപ്പോൾ ഇളക്കുന്നില്ല, ഇത് നന്നായിട്ടൊന്ന് റെഡിയായി വരട്ടെ. എയർ ടൈറ്റ് അല്ലാത്ത രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇതൊന്ന് മൂടി വെക്കാം. ഇതിപ്പോൾ ഇതിൻ്റെ ഇതുണ്ടോ, എയർ ടൈറ്റ് ഒന്നുമല്ല, അത് മൂടി വെക്കാം. അല്ലെങ്കിൽ ഇതിനകത്ത് ഈച്ചയും കാര്യങ്ങളൊക്കെ വന്ന് മുട്ടയിട്ട് ചിലപ്പം പുഴുവൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചാൽ മാത്രം മതി. എന്നിട്ട് ഇത് ഇളക്കുന്ന സമയത്ത് മാത്രം തുറന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ എല്ലാ ദിവസവും ഇളക്കാനായിട്ട് മറക്കണ്ട. അപ്പോൾ നോക്കി, ഈ ഒരു ബക്കറ്റ് മുഴുവൻ 10 മഗ്ഗ് വെള്ളം നമ്മളെടുത്തു. ഒരു മഗ്ഗ് വളവും കൂടെ എടുക്കാം. നോക്കി, അപ്പോൾ ഇത്രയും വെള്ളത്തിന് നമുക്ക് ഈ ഒരു മഗ്ഗ് വളം മതി. അപ്പോൾ നോക്കി, നമുക്ക് ഈ ഒരു ബക്കറ്റ് നിറയെ നമുക്ക് വളം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് തക്കാളി ചെടിക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരിക്കൽ ഒഴിച്ചു കൊടുക്കണം, അത് മറക്കരുത്. നോക്കി, നമ്മുടെ തക്കാളി പിടിച്ചു വരുന്നത് കേട്ടോ. ഇപ്പോൾ എൻ്റെ വീഡിയോയിൽ ഒത്തിരി പേര് സംശയം ചോദിക്കുന്നുണ്ട് തക്കാളിയിൽ കറുത്ത തക്കാളിയുടെ മൂട് ഭാഗത്ത് കറുത്ത പാട് വരുന്നുണ്ടെന്നുള്ളത്. ശരിക്കും അത് നമ്മുടെ കുമ്മായത്തിൻ്റെ കുറവ് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ തക്കാളിക്ക് കുമ്മായം ഇട്ട് കൊടുക്കണം. പോട്ടിംഗ് മിശ്രം തയ്യാറാക്കുന്ന സമയത്തും അതുപോലെ തന്നെ തക്കാളി നട്ട് ഒരു മാസമൊക്കെ കഴിയുമ്പോഴും നമ്മൾ കുമ്മായം ഇട്ട് കൊടുക്കാൻ മറക്കരുത്. അല്ലെങ്കിൽ നമുക്ക് തക്കാളിയൊക്കെ ഉണ്ടാകും, പക്ഷേ അതിൻ്റെ മൂട് ചീഞ്ഞ് അതങ്ങ് വല്ലതായി പോകും. അപ്പോൾ അത് മറക്കരുത് കേട്ടോ. നോക്കി, ഇത് നമ്മുടെ വെളുത്തുള്ളിയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ വീഡിയോ കാണാത്തവർ ഒന്ന് കണ്ടേക്കുക, ചാനലിൽ ഒന്ന് കയറി നോക്കിയേക്കുക കേട്ടോ.
അപ്പോൾ ഇതിനെ നമുക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. മഴ ഇല്ലാത്ത സമയത്ത് വേണം ഒഴിക്കാൻ, മഴയുള്ളപ്പോൾ ഒഴിക്കേണ്ട കാര്യമില്ല. മഴക്കാലാവസ്ഥയാണെന്ന് വെച്ചിട്ട് നമ്മൾ വളമൊന്നും ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇതിനെല്ലാം വളം ചെയ്യുക തന്നെ വേണം. അപ്പോൾ നമ്മുടെ ഈ തക്കാളിക്ക് നിമാവിരയുടെ ശല്യം ഉണ്ടാകാറുണ്ട്. തക്കാളി, വഴുതന, പച്ചമുളക് ഇതിനെല്ലാം നിമാവിരയുടെ പ്രശ്നം ഉണ്ടാകാറുണ്ട്. അതായത് ഇതിൻ്റെ വേരെല്ലാം ഒരുമാതിരി തടിച്ച് ചെടി അങ്ങ് മുരണ്ട് നിൽക്കും, ഒരു ഫ്രഷ്നെസ് ഉണ്ടാകാതെ നിൽക്കും. അപ്പോൾ അതിന് നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഈ വളത്തിൽ ഇതെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് തക്കാളിക്കും മുളകിനും അതുപോലെ തന്നെ വഴുതനങ്ങയ്ക്കൊക്കെ ഇത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക്, നമ്മുടെ ആനക്കൊമ്പൻ വെണ്ടയ്ക്കും ഒക്കെ ഇത് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമ്മുടെ സ്ലറി, ജൈവ സ്ലറി ഓക്കെയാണ്. അപ്പോൾ ഇത് 7 ദിവസം കഴിഞ്ഞ് നമുക്ക് ഒഴിച്ചു തുടങ്ങാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണം. നിങ്ങൾക്കുള്ള സംശയങ്ങളും കാര്യങ്ങളും എല്ലാം ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക. ഒരു പരാതിയുണ്ട്, ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. മാക്സിമം ചെയ്യുന്നുണ്ട്, എല്ലാം ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് പറ്റുന്നതല്ല ഞാൻ വീഡിയോ ആയിട്ടത് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളതിന് പരിഭവം വിചാരിക്കരുത് കേട്ടോ, സോറി. സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ്. അപ്പോൾ ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. നിങ്ങൾക്ക് ഇത് കൂട്ടുകാർക്കും ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ പച്ചക്കറി നമുക്ക് വലിയ ചിലവില്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഭംഗിയായിട്ട് കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മൾ എത്ര കൃഷി ചെയ്താലും നല്ല രീതിയിൽ വളം കൊടുത്തില്ല എങ്കിൽ നമുക്ക് നല്ല വിളവ് കിട്ടത്തില്ല. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത്തരം വളങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.